പ്രിയക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയരെ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നതാണ് ഈസ്റ്ററിന്റെ എക്കാലത്തെയും സന്ദേശം. ഉയർപ്പ് മരണത്തിന്റെ ശക്തികളുമേലുള്ള വിജയമാണ്. ജീവന്റെ സാധ്യതയെ ഹനിക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. കല്ലറയുടെ മൂടിയും അതിലെ മുദ്രയും വലിയ കല്ലും താൽക്കാലികമായി ക്രിസ്തു ശരീരത്തെ മറച്ചെങ്കിലും എന്നേക്കുമായി ഇല്ലാതാക്കുവാൻ അവയ്ക്കായില്ല. എത്ര തമസ്കരിച്ചാലും സത്യം ഒരിക്കലും പരാജയപ്പെടില്ല, അത് ജയിക്കുക തന്നെ ചെയ്യുമെന്ന് ഉത്ഥാനം വെളിവാക്കുന്നു. നന്മയെ ആത്യന്തികമായി പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല. ഈസ്റ്റർ ലില്ലി ഈ നാളുകളിൽ പുഷ്പിച്ചു നിൽക്കുന്നത് ഒരു സാധാരണ കാഴ്ചയാണ്. എത്ര പട്ടുപോയി എന്ന് കരുതിയാലും വെള്ളവും വളവും ഉൾപ്പെടെയുള്ള അനുകൂല സാഹചര്യങ്ങൾ ലഭ്യമായില്ലെങ്കിലും ഈസ്റ്റർ സീസണിൽ അത് പൂവണി. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഈസ്റ്റർ ലില്ലി എന്ന് വിളിക്കുന്നത്. ഒരു തരത്തിൽ ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ബാഹ്യ ഇടപെടലുകളല്ല അതിനെ ജീവിപ്പിക്കുന്നത്, മറിച്ച് ആന്തരികമായ ഒരു ശക്തി അതിനുള്ളിൽ നൽകപ്പെട്ടിരിക്കുന്നു. ഉദ്ധാരത്തിന്റെ ശക്തി ആന്തരികമാണ്. പുറത്തുനിന്ന് ആർക്കും അതിനെ പരാജയപ്പെടുത്താനാകില്ല. അതുകൊണ്ട് വേദനയ്ക്കുള്ളിലെ സാധ്യതയാണ് ഈസ്റ്റർ വെളിപ്പെടുത്തുന്നത്. സഹനത്തെ അർത്ഥവത്താക്കുന്ന ഉദ്ധാനം. ഇന്നും തിന്മകളുടെയും മരണത്തിന്റെയും ശക്തികൾക്കെതിരെ പോരാടുവാൻ ഉയർപ്പ് നമുക്ക് കരുത്തേകണം. ഈസ്റ്റർ സാക്ഷ്യത്തിന്റെ പ്രേരക ശക്തിയാണ്. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് കേട്ട ഉടനെ മറിയയും കൂട്ടരും ശിഷ്യരോട് ഈ സദ്വാർത്തമാനം അറിയിക്കുവാൻ ബന്ധപ്പെടുന്നു. അവർക്ക് പങ്കിടുവാനൊരു സന്ദേശമുണ്ടായിരുന്നു. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു തന്നെയാണ് ഉയർത്തെഴുന്നേറ്റ യേശു. അത് ലോകത്തോടെ പങ്കിടുവാനുള്ള തിടുക്കബോധമാണ് അവരിൽ ദർശിക്കുന്നത്. ഓരോ ഉയർപ്പും സാക്ഷ്യത്തിനായിട്ടുള്ള ആഹ്വാനമാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നാം അനുഭവിച്ചറിയണം. അനുദിന ജീവിതത്തിൽ നാം സാക്ഷ്യമുള്ളവരാകണം. സഭയെ ക്രിസ്തു നിയോഗിച്ചാക്കുന്നതും നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുവിൻ എന്നുള്ള ആഹ്വാനത്തോടെയാണ്. ഈ സാക്ഷ്യത്തിന്റെ തുടർച്ചയാണ് ദൈവം സഭയിലൂടെ ആഗ്രഹിക്കുന്നതും. ഈസ്റ്റർ കേവലം വർഷത്തിലൊരിക്കൽ ആഘോഷിച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല, അനുദിനം സാക്ഷ്യത്തിനായി നമ്മെ അർപ്പിക്കാനുള്ള വെല്ലുവിളിയാണ്. അതിനായി ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ.